വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. എല്ലാവരും അവനെ പുകഴ്ത്തി. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേഫിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. എല്ലാവരും അവിടുത്തെ പ്രശംസിച്ചു, സംസാരിച്ചു. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് നിർഗമിച്ച ഹൃദ്യമായ വാക്കുകൾ അവരെ അത്ഭുതപ്പെടുത്തി. ഇയാൾ യോസേഫിൻ്റെ മകൻ തന്നെയല്ലേ എന്ന് അവർ പറഞ്ഞു. Is this not Joseph's son? ഇവൻ ജോസഫിൻ്റെ മകനാണോ? ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജോസഫിലോ ജോസഫിൻ്റെ പിതാവിലോ സഹോദരങ്ങളിലോ കാണാത്ത ജ്ഞാനം, പക്വത, ആധികാരികത ഇവൻ്റെ വാക്കുകളിൽ കാണുന്നു. ആത്മീയത പാരമ്പര്യമല്ല, ആത്മീയത പിതൃസ്വത്തല്ല, സ്വർഗസ്ഥ പിതാവിൻ്റെ സ്വത്താണ്. പിതാക്കന്മാരിൽ നിന്നും മാതാക്കളിൽ നിന്നും നമുക്ക് വചനങ്ങൾ പഠിക്കുകയും മാതൃകാ ജീവിതം പകർത്തിയെടുക്കുകയും ചെയ്യാം. പക്ഷേ അഭിഷേകം സ്വർഗത്തിൽ നിന്ന് വരണം. യേശുവിനെ വ്യത്യസ്തനാക്കിയത് അഭിഷേകമാണ്. മനുഷ്യനായ ക്രിസ്തു വ്യത്യസ്തനായി അഭിഷിക്തനായി നിൽക്കുന്നത് ചില മണിക്കൂറുകൾക്ക് മുമ്പ് തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മ അഭിഷേകം ആണ്. യേശുവിനെ വ്യത്യസ്തനാക്കിയത് പരിശുദ്ധാത്മ അഭിഷേകമാണ്. ജോസഫിൽ നിന്നല്ല ഇത്, പരിശുദ്ധാത്മാവിൽ നിന്നാണിത്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ ഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രഭാഷണം ആരംഭിച്ചത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതല്ല, മേരിയിൽ നിന്നും ജോസഫിൽ നിന്ന് കിട്ടിയതല്ല. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ ഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. അതാണ് ഈ ദൂതിൻ്റെ രഹസ്യം, അതാണ് ഈ ജ്ഞാനത്തിൻ്റെ രഹസ്യം, അതാണ് ഈ കൃപയുടെ രഹസ്യം, അതാണ് ഈ ശക്തിയുടെ രഹസ്യം, അതാണ് ഈ ദർശനത്തിൻ്റെ രഹസ്യം. അതെ പ്രിയരെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം, നമുക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ആശ്രയിക്കാം, പരിശുദ്ധാത്മ ശക്തിയിലും നിറവിലും കൂടുതലായി വിനയപ്പെടാം, വിധേയപ്പെടാം. ഹല്ലേലൂയ. നമുക്ക് രാവിലെ ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന ലാവണ്യവാക്കുകൾ, പ്രൈസ് ദി ലോർഡ്, ലാവണ്യവാക്കുകൾ, ഗ്രേഷ്യസ് വേർഡ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. ഗ്രേഷ്യസ് വേർഡ്സ് വിച്ച് വെർ ഫോളിങ് ഫ്രം ഹിസ് ലിപ്സ്, അവൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്ന ഗ്രേഷ്യസ് വേർഡ്, കൃപ നിറഞ്ഞ വാക്കുകൾ പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കത്തുള്ളൂ. ചിലരുടെ പ്രഭാഷണം ആളെ മുറിവേൽപ്പിക്കുകയും ചോരയൊലിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ചിലരുടെ പ്രഭാഷണം ഹൃദയത്തിൻ്റെ മുറിവുകളെ കെട്ടുകയും ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൽ നിന്ന് ഒഴുകി വരുന്ന ദൂതുകൾ കൃപയുള്ളതായിരിക്കും, ഗ്രേഷ്യസ് ആയിരിക്കും, ലാവണ്യവാക്കുകൾ. ആ നമുക്ക് കർത്താവിനെ രാവിലെ സ്തുതിക്കാം. അതെ, ലാവണ്യവാക്കുകളിൽ നിന്നും ആശ്ചര്യപ്പെട്ടു. ഇവൻ ജോസഫിൻ്റെ മകൻ തന്നെയല്ലേ? അതെ, നമ്മുടെ കുടുംബ പശ്ചാത്തലത്തെ പോലും മറികടക്കുന്നതാണ് അഭിഷേകം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. നമ്മുടെ ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, അപകർഷതാബോധങ്ങൾ,
കളർ കുറവ്, വിദ്യാഭ്യാസം കുറവ്, പണം കുറവ്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നമുക്കുണ്ട്. ജോസഫിൻ്റെ വീട് ചെറുതായിരുന്നു, പാവപ്പെട്ട വീട്ടുകാരനായിരുന്നു, പ്രാവിനെയാണ് യാഗം കഴിച്ചത്. പക്ഷേ ജോസഫിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന യേശുവിലൂടെ ഒഴുകി വരുന്നത് അസാധാരണ ജ്ഞാനമാണ്. ഏൽപ്പിച്ചു കൊടുക്കാം, പരിശുദ്ധാത്മാവിൽ നിറയാം. ആമേൻ.